കഴിഞ്ഞ 3 മാസമായി വംശീയ കലാപത്തിന്റെ തീയിൽ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണിപ്പൂർ. ആയിരക്കണക്കിന് പേരാണ് സംസ്ഥാനത്ത് നിന്ന് ഇതിനോടകം പാലായനം ചെയ്ത് കഴിഞ്ഞത്. അതിനിടെ മണിപ്പൂരിൽ വംശീയ കലാപത്തിനിടെ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങൾ ഞെട്ടിപ്പിക്കുന്നതാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. രോഷാകുലരായ ജനക്കൂട്ടം പ്രതികാരം ചെയ്യാൻ സ്ത്രീകളുടെ ശരീരം ഉപയോഗിച്ചുവെന്നാണ് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച 11 FIR കളിൽ നിന്ന് വ്യക്തമാകുന്നത്. 5 സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി, 4 പേരെ കൊലപ്പെടുത്തുകയും 10 സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്തതായി FIR കളിൽ പറയുന്നുണ്ട്. സ്ത്രീകൾക്കെതിരെ സംസ്ഥാനത്തുണ്ടായ കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി സംസ്ഥാനത്തോട് നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 1 ഓഗസ്റ്റിന് സുപ്രീംകോടതിയിൽ സമർപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ സ്റ്റാറ്റസ് റിപ്പോർട്ടിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. സ്ത്രീകൾക്ക് നേരെയുണ്ടായ ഭൂരിഭാഗം അതിക്രമങ്ങളിലും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നാണ് മറ്റൊരു വസ്തുത. May 4 ഇംഫാൽ ഈസ്റ്റിൽ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലും 18 വയസ്സുള്ള പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത മറ്റൊരു കേസിലും ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. May 15 ഇംഫാൽ ഈസ്റ്റിൽ നിന്ന് തന്നെ തട്ടിക്കൊണ്ടുപോയതായും കുന്നിൻ മുകളിൽ വെച്ച് 4 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തതായും യുവതി കാങ്പോക്പി പോലീസിൽ പരാതി നൽകിയിരുന്നു. തന്നെ കൊല്ലാൻ ഇവർ പദ്ധതിയിട്ടതായും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു. അവിടെ നിന്ന് രക്ഷപ്പെട്ട യുവതിയെ പിന്നീട് കൊഹിമ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. സംഭവത്തിൽ 20 സാക്ഷികളെയാണ് വിസ്തരിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതുവരെ സംഭവം നടന്ന സ്ഥലം കണ്ടെത്താനായിട്ടില്ലെന്നും പ്രതികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും മണിപ്പൂർ സർക്കാരിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും ശ്രമം തുടരുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇംഫാൽ ഈസ്റ്റിലെ കാർ വാഷിൽ ജോലി ചെയ്തിരുന്ന 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് സമ്മതിക്കുമ്പോഴും അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് സ്റ്റാറ്റസ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 21, 24 വയസ്സുള്ള പെൺകുട്ടികൾ May 4 ക്രൂരമായി ആക്രമിക്കപ്പെടുകയും ബലാത്സംഗം ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്തു. 1-ൽ മുറിവുകളും കുത്തേറ്റ മുറിവുകളും മൂലമാണ് ഇരുവരും മരിച്ചതെന്ന് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കാർവാഷിൽ ഇരകൾക്കൊപ്പം ജോലി ചെയ്ത മറ്റ് 14 ജീവനക്കാരിൽ 3 പേരുടെ വിവരങ്ങൾ മാത്രമാണ് പോലീസ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. 2 സ്ത്രീകളെ നഗ്നരാക്കി നടത്തുകയും ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയാക്കുകയും ചെയ്ത കേസ് CBIക്ക് കൈമാറിയതിന് ശേഷം പ്രതികളെ അറസ്റ്റ് ചെയ്തിരുന്നു. മണിപ്പൂരിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസിൽ മാത്രമാണ്. വീഡിയോ വൈറലായതിനു ശേഷം July 24 പ്രായപൂർത്തിയാകാത്ത 1 പ്രതി ഉൾപ്പെടെ 7 പേരെയാണ് പോലീസ് അന്ന് അറസ്റ്റ് ചെയ്തത്. 10 സ്ത്രീകൾക്ക് നേരെയുണ്ടായ മറ്റൊരു അതിക്രമങ്ങളിലും അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. August 1 റിപ്പോർട്ടുകൾ പരിഗണിച്ച ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് സംസ്ഥാനത്തിന്റെ അന്വേഷണവും അലസവും മന്ദഗതിയിലുള്ളതാണെന്ന് വിമർശിച്ചു. സംഭവത്തിൽ വിശദീകരണം നൽകാൻ സംസ്ഥാന പോലീസ് ഡയറക്ടർ ജനറലെ വിളിച്ചു വരുത്തുകയും ചെയ്തു. സംസ്ഥാന പോലീസിന് അന്വേഷണത്തിൽ കഴിവില്ല, ക്രമസമാധാന നിയന്ത്രണം അവർക്ക് നഷ്ടപ്പെട്ടുവെന്ന് വ്യക്തമാണ്. അതിക്രമങ്ങൾ നടന്ന് 2 മാസമായിട്ടും പല കേസുകളിലും FIR കൾ രജിസ്റ്റർ ചെയ്യാനോ അറസ്റ്റ് രേഖപ്പെടുത്താനോ പോലും തയ്യാറായിട്ടില്ല. ഇത് ഭരണഘടനയുടെ ലംഘനമാണെന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു.